ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെന്റർ മെക്ടെക്. മടവണ്ടി, ഞാൻ ചരത്ത് തൃശ്ശൂർ. തൃശ്ശൂർ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇതൊക്കെ ഉണ്ടോ കേട്ടോ. ഇത് ഒരു ഓയിൽ ലീക്ക് വീഡിയോ ആണ്. കണ്ട ഓയിൽ കട്ടയ്ക്ക് ലീക്കായിട്ട് പോവുക. കണ്ട ഇവിടെ ഓയിൽ ഡ്രോപ്പ് നിൽക്കണത്. വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പറഞ്ഞാൽ ലീക്കാണ്. അപ്പോൾ ഇത് എവിടെയാണ് എന്നുള്ളത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആ ലീക്ക് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ്. ഈ ഓയിൽ ലീക്ക് ഓൾറെഡി വരുന്നത് ഈ വാൽവ് കവറിൻ്റെ ഈ സൈഡ് കൂടെ അപ്പുറത്തെ മൂലയിൽ ആണ് വരുന്നത്. അപ്പോൾ വാൽവ് കവറിൻ്റെ സീല് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണും, അല്ലാണ്ട് ഇങ്ങനെ ഓയിൽ ലീക്ക് വരില്ല. അപ്പോൾ നമുക്കതൊന്ന് അഴിച്ചു നോക്കാം എങ്ങനെ ഇത് സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ വാൽവ് കവറിൻ്റെ സീല് അഴിച്ച് മാറ്റാൻ നോക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞുതരാം. എയർ ക്ലീനറിൻ്റെ ഇവിടെ നിന്ന് വിടിയിക്കണം. ഇവിടെ വിടിയിച്ചിട്ട് എയർ ക്ലീനർ പുറത്തേക്ക് എടുക്കണം. ത്രോട്ടിൽ ബോഡി അയക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ എയർ ക്ലീനർ അയച്ച് പുറത്തേക്ക് എടുക്കാമെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ആ വീഡിയോ ഒന്ന് കാണാം. ത്രോട്ടിൽ ബോഡി അയച്ച് ക്ലീൻ ചെയ്യണ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എയർ ക്ലീനർ അയച്ച് പുറത്തേക്ക് എടുക്കുന്ന വീഡിയോ കാണാം. ഇനി നമുക്ക് എയർ ക്ലീനർ മൊത്തം ആ യൂണിറ്റ് മൊത്തം അയച്ച് അങ്ങോട്ട് വെച്ചിട്ട് ആണ് വീഡിയോ വരിക. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗടികളെ, ഞാനിത് അപ്പോൾ അഴിച്ച് നോക്കിയപ്പോളേ ആ എയർ ക്ലീനർ അയച്ച് നോക്കിയപ്പോൾ ഇത് ഈ ഭാഗത്തൊക്കെ ഓയിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഓയിൽ തളം കെട്ടി നിൽക്കുന്നുണ്ട്. നല്ല രീതിയിൽ ലീക്കായിട്ട് പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെ അത് റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നിർത്തിയിട്ട് അഴിക്കണേറ്റിലും ഭേദം ഇത് അയച്ചെടുക്കണം. എനിക്കിതറിയാം, അതല്ലെങ്കിൽ നിങ്ങളിത് ഒന്ന് രണ്ട് മൂന്നെന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കുക. എനിക്കിത് തെറ്റ് പോകാണ്ട് ഫിറ്റ് ചെയ്യാൻ അറിയാം. അറിയാത്ത ആളുകൾ ഒന്ന് രണ്ട് മൂന്നെന്ന് മാർക്ക് ചെയ്തിട്ട് വേണം അയക്കാൻ. ആ മാർക്ക് ചെയ്തിട്ട് അയച്ചില്ലെങ്കിൽ വണ്ടിയിൽ വീണ്ടും ഇത് ഫിറ്റ് ചെയ്യണ സമയത്ത് എന്താണ്ടാവുക വെച്ചെങ്കിൽ തെറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല, അതല്ലെങ്കിൽ വണ്ടി ഗംഭീരം മിസ്സിങ് കാണിക്കും. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് സാധനങ്ങൾ അതിമെന്ന് അഴിച്ചു കിട്ടുക. പിന്നെ ഇതിന് ബോൾട്ട് എന്ന് പറയുന്നത് ഇതിന് നാല് ബോൾട്ടാണ് പറഞ്ഞത്. ഒന്ന്, ഈ നാല്, ഒന്ന് രണ്ട് മൂന്ന് നാല്, നമുക്ക് ഈ നാല് ബോൾട്ട് അവിടെ അയച്ചെടുക്കാം. ഗടികളെ, നമ്മൾ നാല് ബോൾട്ടും ലൂസാക്കി ഇതാ മുകളിലേക്ക് അയച്ചെടുത്തുട്ടോ. അതേണ്ട, ഇനി നമ്മൾ ഒരു ചെറിയൊരു മൽപ്പിടുത്തം നടത്തിയിട്ട് ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പാക്കിങ് പുറത്തേക്ക് എടുക്കാം. ഈ പാക്കിങ്ങിൻ്റെ സൈഡ് കൂടെ ആയിരുന്നു ലീക്ക്. ഇനിയിപ്പോൾ ഈ പാക്കിങ് എങ്ങനെ മാറ്റി ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത്. ഇതാ പാക്കിങ് ഞാനിതാ വലിച്ച് പുറത്തേക്ക് എടുത്തു കേട്ടോ. ഇതേ ഈ സൈഡിൽ പാക്കിങ് കിടക്കണണ്ട, ഇത് കട്ടായിട്ട് പോയിട്ടാണ് കിടക്കണത്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണ അല്ല കേട്ടോ. ഇത് ഓൾറെഡി ഇതിപ്പോൾ നമ്മൾ അയക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയതാണ്. ഈ സൈഡ് പാക്കിങ് കുറച്ച് കട്ടായിട്ട് കിടക്കണ്ടായിരുന്നു. കണ്ട, അപ്പോൾ നമ്മൾ പുതിയ പാക്കിങ് മേടിക്കണം. ഇത് നമുക്കൊരു പുതിയ പാക്കിങ് അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരണം. അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗം മോൾ ഭാഗം അതിൻ്റെ അടിഭാഗം ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. ഗടികളെ, നമ്മൾ പുതിയ പാക്കിങ് മേടിച്ചു തുടങ്ങും. ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവിടുത്തെ കണ്ടില്ല, ഈ ആർ ടി വിയും ബോണ്ടും ഇവിടുത്തെ ബോണ്ടും അവിടുത്തെ ഇതും ക്ലീൻ ചെയ്ത് അവിടുത്തതും ക്ലീൻ ചെയ്യുക എന്നുള്ളത്. അവിടുത്തെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്തു. ഇനി ഇത് ഇവിടുത്തെ നമുക്ക് ഈ പശയൊക്കെ പഴയ ഇതിൻ്റെ ബോണ്ട് ക്ലീൻ ചെയ്യണം. ഇനി ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാടാ. വേറെ ഒന്നുമില്ല, ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ ഉറപ്പേപ്പറൊക്കെ ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്യാനായിട്ട്. ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാൻ, അത് ഇത് കളയണം, അതാണ് ആവശ്യം. ചെടികളെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് കടമ്പ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിവിടെ കുറച്ച് ആർ ടി ബോണ്ട് ഇട്ടിട്ട് നമ്മൾ ആ എന്താ പറയുക പാക്കിങ് ഓൾറെഡി ഇത് ഇത് ഇവിടെ ഫിറ്റ് ചെയ്യും. ഇനി ആ ബോണ്ട് അവിടെ തേച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഗടികളെ, നമ്മളിത് ആ ബോണ്ട് തേച്ച് കഴിഞ്ഞു. ഇനി നമ്മളിത് ആ പാക്കിങ് വെക്കാൻ പോകണം കേട്ടോ. പാക്കിങ് പതുക്കെ നമുക്ക് ബോണ്ട് തേച്ച് കൊടുത്ത് ഒട്ടിക്കാം. കറക്റ്റ് അളവിൽ പാക്കിങ് കറക്റ്റ് സ്പോട്ടിൽ അങ്ങോട്ട് പതുക്കെ ഒട്ടിക്കാം. വേറെ സൈഡിൽ നിന്ന് ഒട്ടിച്ചു തരാം. രണ്ട് കൈയും വേണ്ടി വരും. ഇനി ഞാൻ ഇത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കുഴപ്പമില്ല, രണ്ട് കൈയും വേണ്ട, അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഒട്ടിച്ചിട്ടുണ്ട്.
കറക്റ്റ് മൂലകളിലേക്ക് അരികളിലേക്കൊക്കെ ചേർത്ത് വെക്കാം. എഡ്ജിലേക്ക് കയറി നിന്നിട്ട് ഈ ഇരുന്ന് കഴിഞ്ഞിട്ട് നേർത്തത്തിൻ്റെ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. എല്ലാ ഭാഗത്തും ഈ ഈ ഈ സൈഡിലത്തെ എഡ്ജിലേക്ക് കയറിയിരിക്കാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനായിട്ട് നമുക്ക് ഒതുക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ ബോണ്ട് തയ്ക്കാം. അപ്പം മറ്റേ മറ്റേ നമ്മളിത് അവിടെയൊക്കെ അതിൻ്റെ എഡ്ജൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നമ്മൾ പതുക്കെ ഇത് അങ്ങോട്ട് ഇറക്കി കൊടുക്കാൻ പോവാണ് കേട്ടോ. ആരുമൊന്നും തട്ടാണ്ട് പതുക്കെ കറക്റ്റ് സ്പോട്ടിലേക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാം. കറക്റ്റായിട്ട് അതപ്പം ഇറങ്ങിയിരുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ബോൾട്ട് പിടിപ്പിക്കുക എന്നുള്ള ഒരു ഇതാണ്. ബോൾട്ട് പിടിപ്പിക്കുമ്പോൾ എപ്പോഴും നട്ട് ബോൾട്ട് മുറുക്കണതിന് ഒരു പ്രത്യേകത ഉണ്ട്, വേറെ ഒന്നല്ല. അതുമേ വെറുതെ ഒന്ന് മുട്ടിച്ചാൽ മതി. പിന്നെ ഏറ്റവും ആദ്യം എല്ലാ ബോൾട്ടുകളും കൊള്ളിക്കുക, അതായത് ടൈറ്റ് ചെയ്യരുത്. എല്ലാ ബോൾട്ടുകളും അത് നട്ടിൻ്റെ ബോൾട്ടിൻ്റെ നട്ടിൻ്റെ ഹോളിലിടുക. എന്താ എല്ലാം ഒന്നല്ല, എല്ലാം അത് ചെയ്യുക. അതിനു അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറ്റില്ല. അപ്പോൾ അത് ഒഴിവാക്കാനാണ് എല്ലാ നെട്ടുകളും ഏറ്റവും അത് ഇട്ടേക്കാൻ പറയണത്, എല്ലാ ബോൾട്ടും കൊള്ളിച്ച് വയ്ക്കാൻ പറയണത്. നമ്മൾ കൊള്ളിച്ച് വെച്ചു. കൊള്ളിച്ച് വെച്ചിട്ട് നമുക്ക് ഓരോന്ന് ടൈറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് രണ്ട് പ്രതലങ്ങൾ അലുമിനിയം ഇരുമ്പ് പ്രതലം തമ്മിൽ അലോഹ പ്രതലങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നോടത്തിട്ടുള്ളതാണ് ആ പാക്കിങ് ആ വാഷ്. അപ്പോൾ ആ വാഷ് വല്ലാണ്ട് ടൈറ്റ് ചെയ്യരുത്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഷ് ചതയും. ചതഞ്ഞ് കഴിഞ്ഞാൽ ലീക്ക് വരും. അപ്പോൾ നമുക്ക് ഒരു ഒരു മിനിമം ടൈറ്റ് ചെയ്താൽ മതിയിട്ടത്. ഒരു പത്തിൻ്റെ ബോൾട്ട് കടിച്ചു പിടിച്ച് ടൈറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നിലവിലില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതലം ചതയും, അതായത് ആ റബ്ബറിൻ്റെ കോമ്പൗണ്ട് ചതയും. ചതഞ്ഞ് കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അതുകൂടെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ വരും. ഇതിൻ്റെ ഓൾറെഡി ഓറിങ് പൊട്ടിയിട്ട് ആ പാക്കിങ് പൊട്ടിയിട്ടായിരുന്നു ലീക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. ഞാൻ ആ സൈഡിലത്തെ ലീക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുണി കൊണ്ട് ഞാൻ തുടച്ചെടുത്തു കേട്ടോ. ഓയിലിൻ്റെ അംശം ഞാൻ തുണി കൊണ്ട് തുടച്ചെടുത്തു. അതൊക്കെ ഇങ്ങനെ മുട്ടിക്കുക. ഓവറ് ടൈറ്റ് വേണ്ട, അതൊക്കെ ഒന്ന് മുട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മുട്ടിച്ചിട്ട് നമുക്ക് വണ്ടി ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് സാധനം മുട്ടിച്ചതിന് ശേഷം നമുക്ക് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം തിരിച്ച്. അതുപോലെ തന്നെ അതിനുശേഷം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് ലീക്ക് ഉണ്ടോയെന്ന് ലീക്ക് വീണ്ടും ചെക്ക് ചെയ്യുക. ലീക്ക് ഇല്ലാന്ന് ചെയ്യുക വർക്ക് കഴിഞ്ഞു കൺഫേം ആക്കാം. പിന്നെ ഓരോ സാധനങ്ങൾ പിടിപ്പിക്കാണ്ടില്ലേ, നിങ്ങൾ ഈ കോഡ് വയറൊക്കെ നിങ്ങൾ 1, 2, 3, 4 എന്ന് എഴുതിയിട്ട് ഉറപ്പ് വരുത്തിയിട്ടാണ് കഴിക്കാൻ. കോഡ് വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിപ്പിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി വെക്കാൻ വേണ്ടി. അപ്പോൾ ഓയിലേക്ക് ഉണ്ടായിരുന്നത് ആ മെയിനായിട്ട് ആ പാക്കിങ് കംപ്ലൈൻ്റ് ആയ കാരണമായിരുന്നു. അപ്പോൾ നമുക്കിനി വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടെ ഇങ്ങോട്ടാക്കിയിട്ട്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ. റൈസ് ആയിക്കണം എന്താണെന്ന് മനസ്സിലായ. ഇവിടെ വേറെ കയറുണ്ട്, അത് കാരണം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളത് കൊടുത്തു. അപ്പോൾ റൈസ് ആയിക്കണ അസുഖം തീർന്നു. ഇതോടാ നമുക്ക് ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓയിലേക്ക് ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാനായിട്ട് ഞാൻ അടിഭാഗം ഓൾറെഡി തുടച്ചിട്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. ഈ സൈഡ് കൂടി ഞാൻ ഒലിച്ചിറങ്ങേണ്ട വെച്ച് നമുക്ക് കാണാനായിട്ട് ഈ സൈഡ് ഞാൻ തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈഡും അടിഭാഗമൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട്, അതായത് ഓയിൽ ലീക്ക് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് ഇൻസ്പെക്ഷൻ കവർ ഫിറ്റ് ചെയ്യാൻ ചേട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മറ്റേ വാൽവ് കവറിൻ്റെ പാക്കിങ് മാറുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ശരി എന്നാ വെച്ചെങ്കിൽ.